സ്വാഗതം. നമ്മൾ നമ്മുടെ ബോട്ടണിയിലെ പ്ലസ് വൺ ബോട്ടണിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ പ്ലസ് വൺ ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം അഥവാ സസ്യലോകം. അപ്പൊ നമ്മൾ ഇനി മുതൽ ഇന്ന് മുതൽ ഈ ക്ലാസ് രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാന്റ് കിങ്ഡം അഥവാ സസ്യലോകം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സസ്യങ്ങൾ അല്ലെങ്കിൽ സസ്യവർഗം, സസ്യലോകം? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു വിറ്റാക്കർ ഈ ജീവലോകത്തെ അഞ്ച് കിങ്ഡങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. കിങ്ഡം മോണിയറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ് ആൻഡ് അനിമാലി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിങ്ഡമാണ് ഈ കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ സസ്യലോകം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ജീവി വർഗങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ഒരു വിഭാഗമാണ് സസ്യങ്ങൾ. നമ്മുടെ ജീവലോകത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത ഒരു ജീവി വർഗമാണ് സസ്യങ്ങൾ അല്ലെ. എല്ലാ ഭാഗത്തും അവരെ കാണുന്നുണ്ട്, കരയിലും വെള്ളത്തിലും എല്ലായിടത്തും അവരുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നമ്മുടെ ഈ പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഈ സസ്യലോകങ്ങൾ അല്ലെങ്കിൽ സസ്യലോകത്തെ വൈവിധ്യങ്ങളാണ് നമ്മുടെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. മരങ്ങളും ചെടികളും പൂക്കളും ഒന്നുമില്ലാത്ത ഈ ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പൊ അത്രയും നമ്മുടെ ജീവൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവലോകത്തു നിന്നും ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത ഒരു ജീവ ലോകം അല്ലെങ്കിൽ ജീവി വർഗമാണ് ഈ സസ്യലോകം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ്. ഇനി നമ്മൾ ഈ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയവരാണ് ഈ സസ്യങ്ങൾ, ജന്തുക്കൾ അല്ലെങ്കിൽ അനിമൽസ്. ഈ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അനിമൽസ് വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ എത്തിയവരാണ് സസ്യങ്ങൾ. ഈ സസ്യലോകത്തെ കുറിച്ച് നമ്മുടെ അറിവ് കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഈ സസ്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഈ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നമുക്കറിയാം ഈ സസ്യ അല്ലെങ്കിൽ ജീവലോകത്തിന്റെ വർഗീകരണത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ വർഗീകരണത്തിൽ ഈ സസ്യലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകെ ടു കിങ്ഡം ആയിരുന്നു ഉണ്ടായിരുന്നത്. വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷന് മുൻപ് നമ്മൾ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ലിനേസിന്റെ ക്ലാസിഫിക്കേഷനാണ്. ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ആകെ ജീവലോകത്തെ രണ്ട് കിങ്ഡം ആക്കി തിരിച്ചിട്ടുണ്ട്. കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമാലിയും അതല്ലെങ്കിൽ സസ്യലോകവും ജന്തുലോകവും എന്ന് രണ്ട് കിങ്ഡം ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുൻകാലഘട്ടത്തിലുള്ള ഈ ക്ലാസിഫിക്കേഷനിൽ ഈ സസ്യലോകത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ആരൊക്കെയായിരുന്നു? മിക്കവാറും ജന്തുക്കളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത എല്ലാവരെയും സസ്യലോകത്തിൽ അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു ഉൾപ്പെടുത്തിയത്. അപ്പൊ അതില് കിങ്ഡം മോണിയറയിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, കിങ്ഡം ഫഞ്ചയിലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് ഒക്കെ ഈ പ്ലാന്റ് കിങ്ഡത്തിൽ വന്നിരുന്നു. അപ്പൊ അവരെല്ലാം ഈ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്കെല്ലാവർക്കും കോശഭിത്തി അല്ലെങ്കിൽ സെൽവാൾ പ്രസന്റ് ആണ് എന്നുള്ള കാരണം ഉണ്ടായിരുന്നു. അപ്പൊ സെൽവാൾ അല്ലെങ്കിൽ കോശഭിത്തി ഉള്ള ജീവജാലങ്ങളെല്ലാം പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ നമ്മൾ ഈ പ്ലാന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ജന്തുക്കളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും നമുക്ക് അവയുടെ കൂടുതൽ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നതോടു കൂടി ഈ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നും പല ജീവജാലങ്ങളെയും ഒഴിവാക്കി. ഫംഗസ് ഇപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിലല്ല, പ്രോട്ടിസ്റ്റയിലുള്ള പല മെമ്പേഴ്സിനെയും പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നും ഒഴിവാക്കി. അതുപോലെ മോണിയറയിൽ വരുന്ന മെമ്പേഴ്സിനെല്ലാം മറ്റൊരു കിങ്ഡമാക്കി മാറ്റി. അപ്പോ ഈ കോശഭിത്തികളായി സെൽവാൾ ഉണ്ടായിരുന്ന പ്രോട്ടിസ്റ്റയിലെയും ഫംഗസിനെയും അതുപോലെ മോണിയറയിലെയും അംഗങ്ങളെല്ലാം ഇപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നും മാറ്റി. അതുപോലെ നമുക്കറിയാം ബ്ലൂ ഗ്രീൻ ആൽഗെ, ആൽഗെ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്, പക്ഷെ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ അവരിപ്പോ പ്ലാന്റ്സിലെല്ലാം ഒരു കിങ്ഡം മോണിയറയിലാണ്, അവർക്കും സെൽവാൾ ഉള്ളതാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഈ പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ മറ്റ് ജന്തുക്കളെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതോടുകൂടി നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിലും പലതരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഈ പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളാണ്. നമുക്കറിയാം ഏതൊക്കെയാണ് കിങ്ഡം പ്ലാന്റിലെ അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളാണ്. ഒന്ന് ആൽഗെ, രണ്ട് ബ്രയോഫൈറ്റ്സ്, മൂന്ന് പെറിഡോഫൈറ്റ്സ്, നാല് ജിംനോസ്പേം, അഞ്ച് ആൻജിയോസ്പേം. അപ്പൊ ഇന്ന് പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളാണ് ഈ അഞ്ചെണ്ണം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ അഞ്ച് ഗ്രൂപ്പുകളും അതിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പ്ലാന്റ് കിങ്ഡം, ഈ പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായ മാറ്റങ്ങൾ അതും നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം.
plant kingdom namak ariyathana plant kingdom includes eukaryotic autotrophic organism allekil photosynthetic organism and they are non motile so the plant kingdom includes eukaryotic autotrophic allekil photosynthetic and non motile organism eukaryotic aanu അതുപോലെ സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നോൺ മോട്ടൈൽ ഓർഗാനിസങ്ങളാണ് പിന്നെ അവിടെ ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേ ഹാവ് എ സെല്ലുലോസിക് സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് അപ്പോ ഈ പ്ലാന്റിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓട്ടോട്രോഫിക് ആൻഡ് ദേ ഹാവ് സെല്ലുലോസിക് സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റില് ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് ഉണ്ട് ഈ പിഗ്മെന്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു അത് സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നു അതാണ് പ്ലാന്റ് കിംഗ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഈ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിൽ തുടക്കകാലം ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടല്ല ഇന്നത്തെ ക്ലാസിഫിക്കേഷൻ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു ഈ നമുക്ക് ഓരോ ജീവിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതോടും ഈ ജീവജാലങ്ങളെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും എല്ലാം ഉള്ള അറിവ് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഈ ക്ലാസിഫിക്കേഷൻ രീതിയിലും പലതരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ജീവിയെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ഈ ക്ലാസിഫിക്കേഷൻ മാറുന്നതിന് നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ആദ്യം നോക്കാനുള്ളത് സിസ്റ്റംസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഈ ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതിന്റെ സിസ്റ്റംസ് എന്തൊക്കെ അടിസ്ഥാനമാക്കി ഏതൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് The classification system for organisms have undergone several changes over time. ഈ ക്ലാസിഫിക്കേഷനെ ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്ന ഈ സിസ്റ്റം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടുണ്ട് അപ്പൊ പഴയകാല വർഗീകരണത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഒന്ന് ആർട്ടിഫിഷ്യൽ സിസ്റ്റം രണ്ട് നാച്ചുറൽ സിസ്റ്റം മൂന്ന് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അപ്പോ ഇതാണ് ഓൾഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സിസ്റ്റംസ് ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം നാച്ചുറൽ സിസ്റ്റം ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്നാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദി ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റേണൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ട് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ അരിസ്റ്റോട്ടൽ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത് അതുപോലെ തിയോഫ്രസ്റ്റസിന്റെ ക്ലാസിഫിക്കേഷൻ അവരെല്ലാം മോർഫോളജി അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കിയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തത് അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദി ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റേണൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് ലൈക്ക് ഹാബിറ്റ് കളർ നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ് അതുപോലെ ലീഫ് വീനേഷൻ റൂട്ട് മോഡിഫിക്കേഷൻ സ്ട്രക്ചർ ഓഫ് ഫ്ലോറൽ പാർട്സ് ലൈക്ക് ദ നമ്പർ ഓഫ് സ്റ്റേമെൻസ് അപ്പൊ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടായിരുന്നു ജീവജാലങ്ങളെ ആദ്യമായി വർഗീകരിച്ചിരുന്നത് അപ്പൊ ആ ഒരു സിസ്റ്റത്തെ പറയുന്നത് നമുക്ക് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ സോ ദി ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് മെയിൻലി ബേസ്ഡ് ഓൺ ദി വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓർ ഓൺ ദി ആൻഡ്രീഷ്യം സ്ട്രക്ചേഴ്സ് അപ്പൊ ആർട്ടിഫിഷ്യൽ സിസ്റ്റം പ്രധാനമായിട്ടും ബേസ് ചെയ്തത് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതിന് പ്രധാനമായും ബേസ് ആക്കിയത് അതിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആയിരുന്നു അപ്പൊ അതിന്റെ ഹാബിറ്റ് നോക്കിയിട്ട് നമുക്കറിയാം അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ എന്നെ എന്താണ് എയറിലുള്ളത് വാട്ടറിലുള്ളത് കരയിലുള്ളത് ലാൻഡിലുള്ളത് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിലെന്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ട്രീസ് ഹെർബ്സ് ഷ്രബ്സ് അപ്പൊ ആ രൂപത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ അതൊക്കെ എക്സ്റ്റേണൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് അപ്പൊ അത്തരം സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഏറ്റവും വലിയ മുറുക്ക് എന്താണ് ദി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് സിമ്പിൾ ആൻഡ് ഈസിയർ ടു പ്രാക്ടീസ് ഏറ്റവും സിമ്പിളായ ക്ലാസിഫിക്കേഷൻ ആണ് അതുപോലെ ഏറ്റവും ഈസി ആയ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം പക്ഷേ ഇത്രയും സിമ്പിളാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് പല ഡ്രോബാക്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് അപ്പൊ നമുക്കറിയാം ഇവർ ഏതാനും ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് പരിഗണിക്കുന്നത് സോ ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സെപ്പറേറ്റഡ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അപ്പോ ഏറ്റവും ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് മാത്രം പരിഗണിക്കുമ്പോൾ ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ പലപ്പോഴും വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു
ഫൈറ്റോകെമിസ്ട്രി ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നത്.
natural system of classification. So, that is the second organism of the natural relationship, natural affinities. That is the first thing. The environmental effect change in the internal structure. Reproductive structures would have classification. That is the natural system of classification. This example is the plants in the classification. George Bendamander, Joseph Dalton Hooker, not to its classification. Bendamander Hooker classification. That is the organism in the plants in the natural system of classification. Example Bendamander Hooker classification of plants. Plants in the classification of the Bendamander Hooker classification. Our classification natural system of classification. Example. The Munamkar classification system is phylogenetic system. The world system is Munamte classification system is phylogenetic system. What is phylogenetic system? Phylogeny is the phylogeny. The evolutionary history of a particular group of organisms is called phylogeny. This is the group of organisms. This is Parinama Bandham. This is Parinama Charitram. That is phylogeny. Evolutionary history of a particular group of organism is called phylogeny. Appo ee evolutionary relationship allele evolutionary allele parinama charitram nokki jeevajalangale vargikarikkuna reethiyana phylogenetic system of classification. So in this system of classification, the organisms are classified on the basis of evolutionary sequence and the genetic relationship among the organisms. ജീവജാലങ്ങളെ ആ ഓരോ ജീവജാലങ്ങളും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസവും ഉണ്ടായ ആ ചരിത്രം ആ കാലഘട്ടം അതുപോലെ അതിന് മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ജനിതക ബന്ധം പരിഗണിച്ചുകൊണ്ട് ജീവജാലങ്ങളെ വർഗീകരിക്കുന്ന രീതിയാണ് ഫൈലോജനറ്റിക് സിസ്റ്റം. സോ ഇൻ ദി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ദി ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എവല്യൂഷണറി സീക്വൻസ്. എവല്യൂഷൻ ഓരോ ജീവജാലങ്ങളും ഉണ്ടായ കാലഘട്ടവും അതിന് മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ജനിതക ബന്ധവും പരിഗണിക്കുന്നു. അങ്ങനെയാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിനെ ഫോസിൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഫൈലോജനറ്റിക് സിസ്റ്റം അതിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദിസ് സിസ്റ്റം അല്ലെങ്കിൽ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അസ്യൂംസ് ദാറ്റ് ദ ഓർഗാനിസം ബിലോങ് ടു ദ സെയിം ടാക്സ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. ഒരേ ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഒരേ ടാക്സയിൽ അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിനെല്ലാം ഒരു പൊതു അതിൽ നിന്നുമാണ് ഈ ജീവജാലങ്ങളെല്ലാം വ്യത്യസ്ത രൂപത്തിലേക്കും ഭാവത്തിലേക്കും വന്നത് എന്ന അടിസ്ഥാനമാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു പരിഗണനയാണ് ഈ ഫൈലോജനറ്റിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം. ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഡാർവിന്റെ തിയറി, ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ ദ ക്ലാസിഫിക്കേഷൻ ബിഗാൻ ടു ബി ബേസ്ഡ് ഓൺ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഡാർവിന്റെ ആ പരിണാമ സിദ്ധാന്തത്തിന് ശേഷം ആ പരിണാമ സിദ്ധാന്തം പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഈ ഫൈലോജനറ്റിക് സിസ്റ്റത്തിലേക്ക് മാറിയത്. ഇനി ഈ ജീവജാലങ്ങളെ ആ ഫൈലോജനറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ പറയുന്നതാണ് ക്ലാഡോഗ്രാം. അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തെ ആ ജീവജാലങ്ങളുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കി അത് തമ്മിലുള്ള ഒരു ബന്ധം ചിത്രീകരിക്കുന്നതിനെ പറയുന്നതാണ് അതിന്റെ ഫാമിലി ട്രീ അല്ലെങ്കിൽ ക്ലാഡോഗ്രാം. ഓരോ ജീവിയും തൊട്ടടുത്ത ജീവിയുമായി ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ഫാമിലി ട്രീ അല്ലെങ്കിൽ ക്ലാഡോഗ്രാം. ഈ ഫാമിലി ട്രീ അല്ലെങ്കിൽ ക്ലാഡോഗ്രാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, ജീവജാലങ്ങളെ വർഗീകരണം നടത്തുന്നത്. ഈ ഫൈലോജനറ്റിക് സിസ്റ്റം എക്സാമ്പിൾ ആണ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ രണ്ട് സയൻറ്റിസ്റ്റുകൾ കൂടി ചേർന്ന് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ഒരു പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിനാണ് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അത് ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് ജീവജാലങ്ങളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എംഗ്ലർ ആൻഡ് പ്രാൻഡിൽ ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഓൾഡ് സിസ്റ്റം അല്ലെങ്കിൽ പഴയ വർഗീകരണത്തിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു ആർട്ടിക്കൽ.
ആർട്ടിഫിഷ്യൽ സിസ്റ്റം അതായത് എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. രണ്ടാമതെന്ന് പറഞ്ഞു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, എക്സ്റ്റേണൽ മാത്രമല്ല ഇന്റേണൽ ക്യാരക്ടേഴ്സ് കൂടെ പരിഗണിച്ചുകൊണ്ട് ആനാട്ടമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും പരിഗണിച്ചുകൊണ്ട് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത് പറഞ്ഞു ഫൈലോജെനിക് സിസ്റ്റം. ഫൈലോജെനിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ അവരുടെ എവല്യൂഷണറി ഹിസ്റ്ററി, പരിണാമ ചരിത്രം നോക്കി അതിനെ ആ ജീവജാലം നമ്മുടെ ജനിതക ബന്ധവും പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജെനിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ അരിസ്റ്റോട്ടിൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തിയോഫ്രസ്റ്റസ് ക്ലാസിഫിക്കേഷൻ, ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ബന്ധമാനൂക്കർ ക്ലാസിഫിക്കേഷൻ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ എംഗ്ലറ പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ. ഇനി പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വീണ്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള അതായത് ന്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പുതിയ കാലഘട്ടം ശാസ്ത്രം പുരോഗമിച്ചതിന്റെ ഫലമായിട്ട് ഇംപ്രൂവ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വിത്ത് ദ യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് മെനി ന്യൂ ബ്രാഞ്ചസ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആർ എമർജിംഗ്. അപ്പോൾ ഈ കാലം അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ ടൂൾസും പുതിയ ഉപകരണങ്ങളും പുതിയ ടെക്നിക്കും കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ പുതിയ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായ മാറ്റത്തിൽ നമ്മൾ ന്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഒന്ന് ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി ആൻഡ് കീമോ ടാക്സോണമി. അപ്പൊ ന്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്ന പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ന്യൂമറിക്കൽ ടാക്സോണമി, അതുപോലെ സൈറ്റോ ടാക്സോണമി ആൻഡ് കീമോ ടാക്സോണമി. അപ്പൊ എന്താണ് ഈ മൂന്ന് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഒന്നാമതാണ് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന പേരിൽ പറയപ്പെടും. ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്ന പേരിലേക്ക് അറിയപ്പെടുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. എന്താണ് ന്യൂമറിക്കൽ ടാക്സോണമി? ദിസ് സിസ്റ്റം യൂസ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓർഗാനിസം. ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവജാലങ്ങൾ തമ്മിലുള്ള സാമ്യതയും വ്യത്യാസവും ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ യൂസ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗാനിസം. ജീവജാലങ്ങൾ തമ്മിലുള്ള സാമ്യതയും വ്യത്യാസങ്ങളും കണക്കുകൂട്ടുന്നത് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് ദിസ് യൂസ് ദ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ആ ഒരു ജീവജാലങ്ങൾക്കുള്ള എല്ലാ ഫീച്ചേഴ്സിനും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ന്യൂമറിക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ജീവജാലങ്ങളെ വർഗീകരിക്കുന്നത്. സോ ദിസ് സിസ്റ്റം യൂസ് മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വിത്തൗട്ട് ഗിവിംഗ് എക്സ്ട്രാ എംഫസിസ് ഓൺ എനിവൺ. ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ് ഒന്നും പ്രത്യേകം പരിഗണിക്കാതെ എല്ലാ ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ ആ ജീവജാലങ്ങൾക്കുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരുപോലെ പരിഗണിക്കുന്നു. എന്നിട്ട് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നു. ആൻഡ് ദ നമ്പർ ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ദി ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഡാറ്റ ആർ ദെൻ പ്രോസസ്ഡ്. ഈ ഓരോ ഫീച്ചേഴ്സിനും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ നമ്പറും ഓരോ കോഡും കൊടുക്കുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസിന്റെ സഹായത്തോടു കൂടി ഇവ തമ്മിൽ അനലൈസ് ചെയ്യുന്നു. ദെൻ സൊഫിസ്റ്റിക്കേറ്റഡ് കാൽക്കുലേറ്റിംഗ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പൊ ഓരോ ജീവജാലങ്ങൾക്കുമുള്ള എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ പരിഗണിക്കുന്നു. ഓരോ ഫീച്ചേഴ്സിനും പ്രത്യേകം പ്രത്യേകം നമ്പറും കോഡും നൽകുന്നു. ഓരോ ഫീച്ചറിനും പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേകം ഇമ്പോർട്ടൻസ് ഒരു ഫീച്ചറിനുമില്ല. എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ പരിഗണിക്കുന്നു, ഈക്വലായിട്ട് പരിഗണിക്കുന്നു. ഒന്നിനും പ്രത്യേകം പരിഗണന ഒന്നുമില്ല, എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ പരിഗണിക്കുന്നു. ഓരോ ഫീച്ചറിനും ഓരോ നമ്പറും കോഡും നൽകുന്നു. ദെൻ സൊഫിസ്റ്റിക്കേറ്റഡ് കാൽക്കുലേറ്റിംഗ് മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. എന്നിട്ട് ഈ നമ്പറും ഈ കോഡും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മറ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻസിന്റെയോ സഹായത്തോടു കൂടിയാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. സോ ഇൻ ദി സിസ്റ്റം ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് വെയിറ്റേജ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ്. അപ്പോൾ ഓരോ ക്യാരക്ടറും ഈക്വൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഒന്ന് പ്രത്യേകം പരിഗണനയോ മറ്റൊന്ന് തീരെ പരിഗണിക്കാതിരിക്കുകയൊന്നുമില്ല. എല്ലാ ക്യാരക്ടറിനും ഈക്വൽ പരിഗണനയും ഈക്വൽ വെയിറ്റേജും ആണ്.
അതേസമയം തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കാൻ ബി കൺസിഡർ അറ്റ് സെയിം ടൈം. ഓരോ നമ്പറിനും ഓരോ ക്യാരക്ടറിനും ഓരോ നമ്പറും കോഡും കൊടുത്ത് എല്ലാ ക്യാരക്ടറും ഒരേ സമയം പരിഗണിക്കുന്നു. അപ്പൊ നൂറുകണക്കിന് ഫീച്ചേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ഈ ന്യൂമറിക്കൽ ടാക്സോണമിയില് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നത്. ഇനി ഈ ന്യൂമറിക്കൽ ടാക്സോണമി ആദ്യമായി പ്രാക്ടീസ് ചെയ്യാൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അഡൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ ന്യൂമറിക്കൽ ടാക്സോണമിയെ അഡൻസോണിയൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. സോ ദിസ് ന്യൂമറിക്കൽ ടാക്സോണമി ഈസ് ഓൾസോ കോൾഡ് അഡൻസോണിയൻ സിസ്റ്റം ബിക്കോസ് ദിസ് സിസ്റ്റം വാസ് ഫസ്റ്റ് അറ്റംപ്റ്റഡ് ബൈ അഡൻസൺ. അഡൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ന്യൂമറിക്കൽ മെത്തേഡ് ആദ്യമായി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ ന്യൂമറിക്കൽ ടാക്സോണമിക്ക് പറയുന്ന മറ്റൊരു പേരാണ് അഡൻസോണിയൻ സിസ്റ്റം. ഇത്രയാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഓരോ ജീവജാലങ്ങൾക്കുമുള്ള അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ പരിഗണിക്കുന്നു. ഒന്നിനും പ്രത്യേകം പരിഗണന ഒന്നിനും പരിഗണന ഇല്ലായ്മ ഒന്നുമില്ല. എല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ ഈക്വൽ വെയിറ്റേജ് ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകി പരിഗണിക്കുന്നു. ഓരോ ഫീച്ചറിനും ഓരോ നമ്പറും കോഡും നൽകുന്നു. അതിനുശേഷം കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മറ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻസിന്റെയോ സഹായത്തോടുകൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി ജീവജാലങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും കണ്ടെത്തുന്നു. അതിനുശേഷം ജീവജാലങ്ങളെ വർഗീകരിക്കുന്നു. ഈ ഒരു സിസ്റ്റമാണ് ന്യൂമറിക്കൽ ടാക്സോണമി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടാക്സോണമി അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്നൊക്കെ പേരറിയപ്പെടുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് അഡൻസോണിയൻ സിസ്റ്റം. കാരണം ഈ ഒരു മെത്തേഡ് ആദ്യമായി മുന്നോട്ട് വെച്ചത് അഡൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് 1763. അതുകൊണ്ടാണ് ഇതിനെന്ന് പറയുന്നത് അഡൻസോണിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇനി അടുത്തൊരു മെത്തേഡാണ് സൈറ്റോ ടാക്സോണമി. എന്താണ് സൈറ്റോ ടാക്സോണമി? സൈറ്റോ മീൻസ് റിലേറ്റഡ് ടു സെൽ എന്നാണ്. സൈറ്റോ മീൻസ് റിലേറ്റഡ് ടു ദി സെൽ. സോ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനെ പറയുന്നത് സൈറ്റോ ടാക്സോണമി. സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബൈ ദ യൂസ് ഓഫ് ദെയർ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇസ് കോൾഡ് സൈറ്റോ ടാക്സോണമി. സെല്ലിന്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നത് എന്ന് പറയുന്നതാണ് സൈറ്റോ ടാക്സോണമി. സോ ഇൻ ദിസ് സൈറ്റോ ടാക്സോണമി ദ സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ക്രോമസോം നമ്പർ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ക്രോമസോം, ദെൻ സ്ട്രക്ചർ ഓഫ് ക്രോമസോം ആൻഡ് ദ ബിഹേവിയർ ഓഫ് ക്രോമസോം ഡ്യൂറിംഗ് മിയോസിസ് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. ജീവജാലങ്ങളെ ആ ജീവജാലങ്ങളുടെ സെല്ലിന്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സൈറ്റോ ടാക്സോണമി. ഇപ്പൊ സെല്ലിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് പരിഗണിക്കുന്നത്? സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ക്രോമസോം നമ്പർ, ക്രോമസോമിന്റെ എണ്ണം നോക്കുന്നു. അതുപോലെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ക്രോമസോം, ക്രോമസോമിന്റെ സൈസും അതിന്റെ ഷേപ്പും അത് പരിഗണിക്കുന്നു. ആൻഡ് സ്ട്രക്ചർ ഓഫ് ക്രോമസോം ആൻഡ് ബിഹേവിയർ ഓഫ് ക്രോമസോം ഡ്യൂറിംഗ് മിയോസിസ്. സെൽ ഡിവിഷൻ സമയത്ത് ഈ ക്രോമസോമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്രോമസോമിന്റെ ബിഹേവിയർ അതൊക്കെ നോക്കിയിട്ട് ഒരുപോലുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സിമിലാരിറ്റീസും ഡിഫറൻസും കണ്ടെത്തുന്നു. അതിന് പറയുന്നതാണത് സൈറ്റോ ടാക്സോണമി. അപ്പൊ പ്രധാനമായും സെല്ലിന്റെ ഫീച്ചേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് സൈറ്റോ ടാക്സോണമി. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് കീമോ ടാക്സോണമി. എന്താണ് കീമോ? കീമോ മീൻസ് കെമിക്കൽ. കീമോ ഇൻ റിലേഷൻ കീമോ എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ റിലേറ്റഡ് ആണ്. സോ ടാക്സോണമി യൂസ് ദ കെമിക്കൽ കോൺസിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് കീമോ ടാക്സോണമി. അപ്പോ ഓരോ ഓർഗാനിസത്തിന്റെയും കെമിക്കൽ കോൺസിക്വൻസ് പരിഗണിച്ചുകൊണ്ടാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് കീമോ ടാക്സോണമി. സോ ദ ടാക്സോണമി ഇൻ വിച്ച് ദ കെമിക്കൽ കോൺസിക്വൻസ് ഓഫ് ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് കീമോ ടാക്സോണമി. ജീവജാലങ്ങളെ അവരുടെ കെമിക്കൽ കോൺസിക്വൻസ്, ജീവജാലങ്ങളുടെ സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ്, അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ സിമിലാരിറ്റീസ്, അതിന്റെ ഡിഫറൻസ് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജീവജാലങ്ങളെ വർഗീകരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് കീമോ ടാക്സോണമി. ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ദ സീക്വൻസിംഗ് ഇൻ ദ ഡി എൻ എ ആൻഡ് കെമിക്കൽ നാച്ചുറൽ പ്രോട്ടീൻസ് ആർ കോമൺലി യൂസ്. സാധാരണയായിട്ട് ഈ കീമോ ടാക്സോണമി ഉപയോഗിക്കുന്നത് ദ സീക്വൻസിംഗ് ഇൻ ദ ഡി എൻ എ, ഡി എൻ എ സീക്വൻസിംഗ്, അതുപോലെ കെമിക്കൽ നാച്ചുറൽ പ്രോട്ടീൻസ്. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട്, ഡി എൻ എ. അപ്പോൾ പ്രോട്ടീന്റെ കെമിക്കൽ നാച്ചുറൽ അതുപോലെ ഡി എൻ എ സീക്വൻസിംഗ് ഇതൊക്കെയാണ് സാധാരണയായി ഈ കീമോ ടാക്സോണമിയിൽ പരിഗണിക്കുന്നത്. ജീവജാലങ്ങളെ സിമിലാരിറ്റീസും നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിമിലാരിറ്റീസും ഡിഫറൻസും നോക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോട്ടീന്റെ കെമിക്കൽ നാച്ചുറൽ അതുപോലെ ഡി എൻ എ സീക്വൻസ് ഇതൊക്കെ പരിഗണിക്കുന്നു.
Thank you.